പേഴ്സണൽ ടെസ്റ്റ് എന്ന കേ ഡ്രാമയുടെ 8-ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോ. ഇതിന് മുൻപത്തെ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതെന്തായാലും കാണുക. സോ വീഡിയോയിലേക്ക് കടക്കാം. കെയ്നങ്ങനെ ചാങ്ങനെ കാണാൻ വേണ്ടി പോകുന്നത് കാണുന്ന ജിൻഹോ പറയും, ഈ ബെറ്റിൽ ഞാൻ ജയിച്ചു. ഇവള് പുറത്തിറങ്ങി ചാങ്ങനെ നോക്കുമെങ്കിലും അവൻ അവിടെയൊന്നും കാണില്ല. അകത്തേക്ക് കയറി പോകാൻ നോക്കുന്നതും ഒരു ഡൗട്ട് തോന്നി ഇവിടെ സൈഡിലേക്ക് പോകും. കെയ്ൻ അവിടേക്ക് ചെല്ലുമ്പോ ചാങ്ങാണെങ്കിൽ കാറിന്റെ സൈഡിൽ നിൽക്കും. ചാങ്ങനെ നോക്കി കെയ്ൻ പറയും, തിരിച്ചു പോ, ലേറ്റായി, നിനക്ക് വീട് മാറിപ്പോയി, ഇനിയിപ്പോ ഇവിടെ അല്ല താമസിക്കുന്നേ. അത് കേട്ട് ചാങ്ങ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഞാൻ ഇനിയെ കാണാൻ വന്നതല്ല, നിന്നെ കാണാൻ വന്നെയാണ്. കെയ്ൻ പറയും, എന്തിന്, എന്നെ കാണാൻ വരേണ്ട ഒരാവശ്യവുമില്ല. ചാങ്ങ പറയും, സോറി, ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം. അതിട്ട് കെയ്ൻ പറയും, നീ ഇപ്പോഴും നിന്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ചാങ്ങ പറയും, നീ നിന്റെ ദേഷ്യം തീരും വരെ എന്നെ തല്ലിക്കോ. കെയ്ൻ പറയും, അതിന്റെ ആവശ്യമില്ല, നിന്നെ തല്ലിയാൽ എന്റെ കൈയും കൂടെ അഴുക്കാകും. ചാങ്ങ പറയും, ആ ശരിയാ, എന്നെ തൊട്ട് നിന്റെ കൈ അഴുക്കാകണ്ട. അതും പറഞ്ഞപ്പോ പോകാൻ നോക്കുന്നതും കെയ്ൻ ചോദിക്കും, എന്തുകൊണ്ടാ നീ ഇത്രയും ആൾക്കാർക്കിടയിൽ നിന്നും എന്റെ സുഹൃത്തായി ഇനിയെ സ്നേഹിച്ചേ? ചാങ്ങ പറയും, കാരണം ഇനി ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നെ സ്നേഹിച്ചു. കെയ്ൻ ചോദിക്കും, എങ്ങനെ സ്നേഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. ചാങ്ങ പറയും, കാരണം അവള് ഒരു സ്ത്രീയെ പോലെ തന്നെ എന്റെ മുന്നിൽ പെരുമാറി, എന്നാൽ നിന്നോടൊപ്പം നടക്കുമ്പോ എനിക്കത് ഫീൽ ചെയ്തിരുന്നില്ല. നീ എപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. ഒരു കൊച്ചു പയനും പെൺകുട്ടിയും എങ്ങനെ സ്നേഹിക്കുന്നവോ അതുപോലെയായിരുന്നു നമ്മള്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ വളർന്നു വലുതായ ഒരു സ്ത്രീയും പുരുഷനുമാണ്. അപ്പോൾ ആ രീതിയിൽ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? കെയ്ൻ പറയും, പക്ഷെ നമ്മളെ സ്നേഹിച്ചിരുന്ന സമയത്തൊക്കെ നീ വളരെ ഹാപ്പി ആയിട്ടായിരുന്നല്ലോ ഞാൻ കണ്ടത്. നിന്നോട് ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഹാപ്പിയായിരുന്നു. നിന്നെ കാണുമ്പോ എന്തെന്നില്ലാത്തൊരു ഫീൽ എനിക്ക് തോന്നുമായിരുന്നു. നീ എന്നെ ആദ്യമായിട്ട് കിസ് ചെയ്തപ്പോൾ പോലും അത് നമുക്കിടയിലെ ഏറ്റവും വലിയ മെമ്മറി ആയിരുന്നു. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ നമുക്കിടയിലെ ഇഷ്ടത്തെ പറഞ്ഞു മനസ്സിലാക്കി തരുക? ചാങ്ങ പറയും, ഇതൊക്കെ നീ ഫീൽ ചെയ്തത് മാത്രമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. ഈ സമയത്ത് ചാങ്ങിനെ ഇനി വിളിക്കും. ചാങ്ങ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കും, എന്താ കാര്യം? ഇനി ഇവനോട് ചോദിക്കും, നീ എവിടെയാ? ചാങ്ങ പറയും, ഞാൻ വരാൻ ലേറ്റ് ആകും, നീ പോയി കിടന്നുറങ്ങി. നീ ചാങ്ങ ഇനിയെന്ന് പറയുമ്പോ ഇവ ഇനിയോടാണ് സംസാരിക്കുന്നതെന്ന് കെയ്ന് മനസ്സിലാകും. കെയ്ൻ ചോദിക്കും, നീ ഇനിയോടൊപ്പം ആണോ താമസിക്കുന്നേ? അവളോടൊപ്പം താമസിക്കാൻ തുടങ്ങിയിട്ടാണോ നീ എന്നെ കാണാൻ വന്നേ? നിനക്ക് ഞാനൊരു തമാശയാണോ? എന്റെ ഫീലിങ്സിന് പോലും നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതും പറഞ്ഞിട്ട് കെയ്ൻ ആണെങ്കിൽ തിരിച്ചു പോകും. ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ ജിൻഹോ പറയും, നിനക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടോ? അതില്ലാത്തത് കൊണ്ടാണ് അവൻ വിളിച്ച ഉടനെ നീ ഇറങ്ങിപ്പോയത്. നിന്റെ വില നീ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് കെയ്ൻ ആണെങ്കിൽ തിരിഞ്ഞിട്ട് ചാങ്ങനോടുള്ള ദേഷ്യം മുഴുവൻ ജിൻഹോയോട് തീർക്കും. കെയ്ൻ പറയും, എല്ലാരും എന്നോട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എല്ലാവർക്കും എന്റെ ലൈഫ് ഒരു തമാശയാണ്. അതും പറഞ്ഞ് കെയ്ൻ അങ്ങ് കരയാൻ തുടങ്ങും. ജിൻഹോ പറയും, നീ എന്തിനാണ് അവൻ വിളിച്ചോടനെ ഇറങ്ങിപ്പോയത്? കെയ്ൻ പറയും, അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവന്റെ ഒരു കോളിനായിട്ട് ഒരു ദിവസം മുഴുവൻ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അവനെ നേരിൽ കാണുന്ന സമയം മുഴുവൻ ഞാൻ ഹാപ്പിയായിരുന്നു. അങ്ങനെ ഒരാള് എത്ര തെറ്റ് ചെയ്താലും അയാൾ കാണണമെന്ന് പറയുമ്പോ അങ്ങോട്ട് പോകാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എത്രയൊക്കെ ആയാലും അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഞാൻ ശ്രമിക്കും. അവനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. കെയ്ൻ അതും പറഞ്ഞ് കരയുമ്പോ ജിൻഹോ അവളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് ഇവർ ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക് ചെയ്യും. കെയ്ൻ പറയും, നിനക്കറിയോ ആ ചാങ്ക് എന്നോട് പറഞ്ഞത് എന്താണെന്ന്? ഞാനൊരു സ്ത്രീയെ പോലെ അവനോട് പെരുമാറിയില്ലെന്ന് പോലും, എന്റെ പെരുമാറ്റം പക്വതയില്ലാത്തൊരു പെൺകുട്ടിയുടേത് മാത്രമായിരുന്നുവെന്ന്. അതുകൊണ്ട് അവൻ ഇനിയെ സ്നേഹിച്ചത്. ചില സമയം ഞാൻ ചിന്തിക്കും എന്റെ തെറ്റുമുണ്ടാകും ചാങ്ക് എന്നെ വേണ്ടെന്ന് വെച്ചതെന്ന്, അതുപോലെ ഇനിയുടെ ഭാഗത്തും ഒരു തെറ്റുമില്ലെന്ന്. ഇവള് വീണ്ടും ഡ്രിങ്ക് ചെയ്യുമ്പോ ജിൻഹോ പറയും, നിർത്ത്, ഇപ്പോൾ തന്നെ ഒരുപാടായി. കെയ്ൻ പറയും, ഞാൻ എങ്ങനെ ഒരു സ്ത്രീയെ പോലെ ആക്ട് ചെയ്യണം? ഞാൻ എങ്ങനെ പെരുമാറിയാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാകും? എന്നിട്ടിവിടെ ജിൻഹോയോട് പറയും, ജിൻഹോ പ്ലീസ് എന്നെ ഒരു പെർഫെക്റ്റ് വുമൺ ആക്കോ. അതായിട്ട് ജിൻഹോ കെയ്നോട് പറയും, നീ പറഞ്ഞതിന്റെ മീനിങ് വല്ലതും നിനക്കറിയോ? അടുത്ത ദിവസം നോക്കുമ്പോ ജിൻഹോയും കെയ്നും ഒരുമിച്ച് കിടന്നുറങ്ങും. ജിൻഹോ അലാം ഓഫ് ചെയ്യുമ്പോണ് കെയ്ൻ എവിടെ കൂടെ കിടക്കുന്ന കാര്യം അറിയുന്നേ. ജിൻഹോയെ ബെഡിൽ കണ്ട് ഇവളും പെട്ടെന്ന് എണീക്കും. എന്നിട്ട് കെയ്ൻ ചോദിക്കും, നീ എന്താ എന്റെ മുറിയില്? ജിൻഹോ പറയും, ഞാൻ നിന്റെ മുറിയിലല്ല, നീ എന്റെ മുറിയിലാണ്. ഇന്നലെ നടന്നതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? കെയ്ൻ അത് ഓർക്കുമ്പോ കഴിഞ്ഞ ദിവസം രാത്രിയാണെങ്കിൽ കെയ്ൻ ജിൻഹോയോട് പറയും, പ്ലീസ് എന്നെ ഒരു പെർഫെക്റ്റ് വുമൺ ആക്കോ. അതേട്ട് ജിൻഹോ പറയും, നീ ഒന്ന് പോയേ, നീ പറയുന്നതിന്റെ മീനിങ് നിനക്കറിയോ? ജിൻഹോ പോകാൻ നോക്കുന്നതും കെയ്ൻ ആണെങ്കിൽ അവന്റെ കാലി പിടിച്ചിട്ട് പറയും, പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. ജിൻഹോ ആണെങ്കിൽ മാറെന്ന് പറഞ്ഞിട്ട് പോകും. ശേഷം ജിൻഹോയുടെ മുറിയിലിരുന്ന് കെയ്നും ജിൻഹോയും ഡ്രിങ്ക് ചെയ്യും. എന്നിട്ട് ജിൻഹോ പറയും, ബോയ്സ് എപ്പോഴും കുറച്ചുകൂടെ ഫ്രാങ്ക് ആയിട്ട് അവന് സംസാരിക്കാൻ കഴിയുന്ന ഗേൾസിനായിരിക്കും പ്രിഫർ ചെയ്യുക. മിക്ക ബോയ്സും അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കും. ചാങ്ങ നോക്കുമ്പോ നീ ആണെങ്കിൽ നാണം കൊണ്ട് എപ്പോഴും ഓടിപ്പോക്കാണ്. അതേട്ട് കെയ്ൻ ചോദിക്കും, ഇതൊക്കെ നിനക്കെങ്ങനെ നന്നായിട്ടറിയാം?
ജിൻഹോ ആണെങ്കിൽ ബോട്ടിലെടുത്ത് കൊടുത്തിട്ട് പറയും, ഇതങ്ങോട്ട് കുടിച്ചേ. കെയും പറയും, ജിൻഹോ എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തില് ഒരു ലേഡിയാകണം. ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നത് ഫിസിക്കൽ അട്രാക്ഷനെക്കാളും രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്നായിരുന്നു. അതാണ് പ്രണയമെന്നായിരുന്നു എന്റെ കൺസെപ്റ്റ്. പക്ഷെ ചാങ് അത് മനസ്സിലാക്കിയില്ല. അതും പറഞ്ഞ് കെയിനങ്ങ് ഉറങ്ങും. ജിൻഹോയും ഡ്രിങ്ക് ചെയ്ത് ഉറങ്ങിപ്പോകും. അപ്പൊ തലേദിവസം ഇതായിരുന്നു സംഭവിച്ചതെന്ന് കെയിന് മനസ്സിലാകും. കെയിൻ പറയും, താങ്ക്സ് ജിൻഹോ, ഞാൻ സുഖമായിട്ട് ഉറങ്ങി. എന്റെ അമ്മയാണ് നിന്നെ ഇവിടേക്ക് അയച്ചത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതേട്ട് ജിൻഹോ പറയും, മതി മതി, എണീറ്റ് പോയേ, പോയി മുഖം കഴുകു. കെയിൻ ചോദിക്കും, അതെ ഇന്നലെ പറഞ്ഞ ആ ഡീലിങ്ങിന്റെ കാര്യം ഓർമ്മയുണ്ടോ? അതേട്ട് ജിൻഹോ പറയും, എന്ത്, എനിക്കൊന്നും ഓർമ്മയില്ല. അതേട്ട് കെയിൻ പറയും, അപ്പൊ ഇന്നലെ നടന്ന ഒന്നും ഓർമ്മയില്ലെങ്കിൽ നീ ഇന്നലെ രാത്രി പറഞ്ഞു ഈ വീടിന് തന്ന അഡ്വാൻസ് തുക നിനക്ക് വേണ്ടെന്ന്. അപ്പൊ അതൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലോ. അതേട്ട് ജിൻഹോ പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കെയിൻ പറയും, അപ്പൊ നിനക്കെല്ലാം ഓർമ്മയുണ്ട്, നീ എല്ലാം മുൻപ് പറഞ്ഞിട്ടുള്ളേ കള്ളം പറയുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്ന്. അതേട്ട് ജിൻഹോ പറയും, ആ ഓക്കെ ഓക്കെ, ആ ഡീൽ ഓർമ്മയുണ്ട്. ഇതേട്ട് കെയിൻ ഹാപ്പിയോടെ ജിൻഹോയെ കെട്ടിപ്പിടിക്കും. ജിൻഹോ കെയിനെ തള്ളിയിട്ട് പറയും, പോയി മുഖം കഴുകു. ഈ സമയം ചാങ്ക് അപ്പാർട്ട്മെന്റിൽ വന്ന് കിടക്കുമ്പോ ഇനി അവനോട് ചോദിക്കും, നീ എപ്പോഴാണ് എത്തിയേ, ഇന്നലെ രാത്രി മുഴുവൻ എവിടെയായിരുന്നു? ചാങ്ക് അതിന് മറുപടി കൊടുക്കാതെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും. ഇനി പറയും, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തൊന്നും പറയാത്തേ? ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം മേടിച്ചത് എന്റെ കാശ് കൊടുത്തിട്ടാണ്, അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗിക്കുമ്പോ അത് ഓർമ്മ വേണം. അതേട്ട് ചാങ്ക് പറയും, നീ ഒരു കാര്യം മറക്കണ്ട, ഈ അപ്പാർട്ട്മെന്റ് എന്റെ പേരിലാണ്, നിന്നോട് സംസാരിച്ച് സമയം കളയാൻ നേരമില്ല, ഞാൻ പോയി കുളിക്കട്ടെ. അതേട്ട് ഇനി പറയും, നീ വീണ്ടും എന്റെ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യുവാണ്. അപ്പോഴേക്ക് ചാങ്ങിനെ അവന്റെ അമ്മ കോൾ ചെയ്യും, ഇവൻ അവന്റെ അമ്മയോട് സംസാരിക്കും. കെയിനാണെങ്കിൽ ജിൻഹോയ്ക്ക് കോഫി കൊണ്ട് കൊടുക്കുമ്പോ ജിൻഹോ ചോദിക്കും, ഇതെന്താ? കെയിൻ പറയും, എന്റെ വക ഇൻസ്റ്റന്റ് കോഫി. ജിൻഹോ പറയും, ഞാൻ ഇൻസ്റ്റന്റ് കോഫി ഒന്നും കുടിക്കാറില്ല. കെയിൻ പറയും, എന്നെ ഒരു പെർഫെക്റ്റ് ലേഡി ആക്കുന്ന കാര്യം ഓർമ്മയില്ലേ? ജിൻഹോ പറയും, ഞാൻ കാണുമ്പോ മുഴുവൻ നീ ഇതേപോലുള്ള വേഷമല്ല ധരിക്കുന്നേ. ഗേൾസിന്റെ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ എപ്പോഴും ബോയ്സ് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ലേഡീസ് എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോ എപ്പോഴും ലേറ്റ് ആകുന്നത് നീ ശ്രദ്ധിച്ചിട്ടില്ലേ? കെയിം പറയും, എന്തിനു ലേറ്റ് ആകണം, അങ്ങ് ഇറങ്ങിയ പോരെ. ജിൻഹോ പറയും, ഞാൻ പറഞ്ഞു തീർന്നില്ല, ബോയ്സിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് എപ്പോഴും ഗേൾസിനുണ്ടാകണം, അല്ലാതെ നിന്നെ പോലെ അവൻ വിളിച്ച ഉടനെ ചാടിക്കേറി അങ്ങ് പോകല്ലേ. ജിൻഹോ ആണെങ്കിൽ ഒരു ബൗൾ വെള്ളം എടുത്തോണ്ട് വന്നിട്ട് കെയിനോട് പറയും, നിനക്ക് എത്രമാത്രം ക്ഷമയുണ്ടെന്ന് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ പോകുവാണ്. അതിട്ട് കെയിം പറയും, മനസ്സിലായില്ല. ജിൻഹോ പറയും, നിന്നെ മറ്റുള്ളവർ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നിനക്ക് തന്നെ നിന്നോട് ഒരു ഇംപ്രഷൻ ഉണ്ടാകണം. ഈ ബൗള് വെള്ളത്തില് നീ കുറച്ചുനേരം ഫേസ് മുക്കി വെക്കണം, അതിലൂടെ നിനക്ക് എത്രമാത്രം നിന്റെ എമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. കേരണിക ഓക്കെ എന്ന് പറഞ്ഞ് ബൗളിലേക്ക് തല മുക്കാൻ പോയിട്ട് ജിൻഹോട് ചോദിക്കും, അതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? ജിൻഹോ ആണെങ്കിൽ അവളുടെ ഫേസ് ബൗളില് മുക്കും, എന്നിട്ട് ടൈമർ ഓൺ ആക്കിയിട്ട് നോക്കും. കുറച്ചുനേരം കെയിൻ അങ്ങനെ നിന്നിട്ട് ഫേസ് മാറ്റും. ജിൻഹോ പറയും, പോരാ 40 സെക്കൻഡേ ആയുള്ളൂ. അടുത്തത് ജിൻഹോ ആണെങ്കിൽ കെയിൻ ഒരു റൂമിൽ കൊണ്ട് അടച്ചിട്ടിട്ട് പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഒരു മണിക്കൂർ കഴിയാതെ നീ പുറത്തിറങ്ങാൻ പാടില്ല. നിന്നെ വെയിറ്റ് ചെയ്ത് ഒരു പയ്യൻ പുറത്തുണ്ടെന്ന് വിചാരിച്ചോ, എന്നാലും ഒരു മണിക്കൂർ കഴിയാതെ നീ പുറത്തിറങ്ങല്ലേ. കെയിൻ ഡോർ തുറന്നിട്ട് ജിൻഹോയോട് പറയും, അതെ രണ്ട് കഥാബുക്കും കൂടെ തരുമോ വായിച്ചിരിക്കാൻ? ജിൻഹോ ഡോർ അടച്ചിട്ട് പറയും, അകത്ത് കഥ വായിക്കാനല്ല ഞാൻ നിന്നെ വിട്ടേ. ജിൻഹോ ആണെങ്കിൽ പുറത്തിരുന്നിട്ട് പറയും, ആ നീ വന്നോ? അത് കേട്ടോടനെ കെയിൻ ആണെങ്കിൽ പുറത്തിറങ്ങി വരും. ജിൻഹോ പറയും, ഞാൻ നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും പറയും, ഒരു മണിക്കൂർ കഴിയാതെ നീ പുറത്തിറങ്ങല്ലേ. ഇവ വീണ്ടും പറയും, നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ. കെയിൻ അതേട്ട് വീണ്ടും പുറത്തിറങ്ങും. വീണ്ടും ജിൻഹോ പറയും, അയ്യോ വീടിന് തീ പിടിച്ചേ. അത് കേട്ടോടനെ കെയിൻ പുറത്തിറങ്ങിയിട്ട് പറയും, എവിടെ തീ പിടിച്ചു? ജിൻഹോ പറയും, ആ ബെസ്റ്റ് നിനക്ക് ഒരു മണിക്കൂർ അകത്തിരിക്കാനുള്ള ക്ഷമയില്ലേ. അങ്ങനെ വീണ്ടും കെയിൻ റൂമിനകത്തേക്ക് പോയി. ഒരു മണിക്കൂർ കഴിയുമ്പോ ജിൻഹോ ഡോർ തുറന്ന് ഇവളോട് പുറത്തേക്ക് വരാൻ പറയും. അടുത്ത ജിൻഹോ കാറ്റ് വാക്ക് നടത്താൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കും. കെയിൻ ആണെങ്കിൽ ഇവൻ നടക്കുന്നതെന്ന് നോക്കി നിൽക്കും. ജിൻഹോ പറയും, ഞാൻ നടന്നതുപോലെ നീ നടന്നേ. കെയിൻ നേരെ നടക്കാൻ വേണ്ടി ഇവളുടെ തലയിൽ ഗ്ലാസ് വെച്ചു കൊടുക്കും. എന്നാൽ ഈ ഗ്ലാസ് താഴെ വീണ് പൊട്ടി ഇവൾ എടുക്കാൻ പോകുന്നതും ജിൻഹോ പറയും, വേണ്ട നിന്റെ കൈ മുറിയും, നീ പോയി ഗ്ലൗസ് എടുക്കു. അതുകൊണ്ട് കെയിൻ പറയും, ജിൻഹോ നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആകും. അടുത്തത് ജിൻഹോ കെയിന് പറഞ്ഞു കൊടുക്കും, ബോയ്ഫ്രണ്ടുമൊത്ത് ഡേറ്റിന് പോകുമ്പോ എപ്പോഴും കുറച്ച് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? കെയിൻ പറയും, ആ മനസ്സിലായി. അങ്ങനെ കഴിക്കുമ്പോ നമ്മൾ വാരി വരച്ച് കഴിക്കുന്നവരല്ലെന്ന് ബോയ്സിന് തോന്നും. പക്ഷെ ഇപ്പോൾ ഡേറ്റിനൊന്നും പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ. ഈ സമയം ജിൻഹോയെ കാണാൻ വേണ്ടി സംജുൻ വരുമ്പോ കെയിനെ കാണാൻ അവിടേക്ക് വന്ന ലീയെ ഇവ മീറ്റ് ചെയ്യും. ലീ പറയും, ജിൻഹോയെ കാണാതിരിക്കാൻ വയ്യല്ലേ? അതേട്ട് സംജുൻ പറയും, ഏ അങ്ങനൊന്നുമില്ല. ഇവർ അവിടേക്ക് ചെല്ലുമ്പോ ജിൻഹോയും കെയിനും ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ സംജുനും ലീയും അവരോടൊപ്പം ചേരും. ലീ സംജുനോട് പറയും, നിങ്ങൾക്ക് പരസ്പരം കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ലല്ലേ. അത് കേൾക്കുമ്പോഴേ ജിൻഹോയ്ക്ക് മനസ്സിലാകും ഇവർ ഗേയാണെന്ന രീതിയിലാണ് ലീ സംസാരിക്കുന്നതെന്ന്. ഇതൊന്നും മനസ്സിലാകാതെ സംജുനിരിക്കും. കെയിൻ ലീയോട് പറയും, എടി മിണ്ടാതിരിക്കെ, ജിൻഹോയ്ക്ക് അങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അതേട്ട് ലീ പറയും, എന്തിഷ്ടമല്ലെന്ന്, എനിക്ക് ഗേ കപ്പിൾസിനൊക്കെ ഒരുപാട് അറിയാം. അതേട്ട് കെയിൻ പറയും, എടി ജിൻഹോയ്ക്ക് അവ ഗേയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയുന്നത് ഇഷ്ടമല്ലെന്ന്. അതേട്ട് സംജു ചോദിക്കും,
എന്ത് ജിൻഹോ ഗേ ആണെന്നോ? അങ്ങനെ റൂമിൽ ചെന്നിട്ട് ജിൻഹോ ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ സംജുനോട് പറയും. സംജു പറയും, അപ്പൊ നീ ഗേ ആണെന്ന് അവളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുവാണല്ലേ. ജിൻഹോ പറയും, ഞാൻ മാത്രമല്ല നീയും ഗേ ആണെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നേ. സംജു പറയും, ആ സാരമില്ല, ഈ വീട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി ആ രീതിയിൽ തന്നെ നിൽക്കാം. അവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ബോയ്ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാം. അതേട്ട് ജിൻഹോ പറയും, അതിനൊന്നും ആവശ്യമില്ല, നീ ഒന്ന് പോയേ. അതും പറഞ്ഞ് ജിൻഹോ സംജുനെ റൂമിന്റെ പുറത്താക്കും. ലീയും കെയിനും കാണാൻ വേണ്ടി സംജു പറയും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഡാർലിംഗ് എന്നെ പുറത്താക്കിയേ. അതും പറഞ്ഞിട്ട് ഇവ പുറത്തേക്ക് ഓടിപ്പോകും. ഇവരുടെ തെറ്റിദ്ധാരണ ഓർത്ത് സംജു പുറത്തുനിന്ന് ചിരിക്കുമ്പോ ഇവ കരയുവാണെന്ന് വിചാരിച്ച് ഇവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലീ എത്തും. സംജു ലീയോട് പറയും, ജിൻഹോയ്ക്ക് ഇഷ്ടമില്ല എല്ലാവരുടെ മുന്നിൽ വെച്ച് ഗേ ആണെന്ന് പറയുന്നത്. അതേട്ട് ലീ പറയും, നീ വിഷമിക്കണ്ട, എനിക്ക് മനസ്സിലാകും നിന്റെ സങ്കടം. ഇനി മുതൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറയാം. അതേട്ട് സംജു പറയും, അപ്പൊ ഞാൻ ചേച്ചി എന്ന് വിളിച്ചോട്ടെ. ലീ പറയും, ആ വിളിച്ചോളൂ. ഡയറക്റ്റ് ചോയെ കാണാൻ വേണ്ടി ചാങ് ജിമ്മിലേക്ക് പോകും. ചാങ് ഡയറക്റ്റ് ചോയോട് പറയും, ആ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? വാട്ട് എ കോയിൻസിഡൻസ്. എന്നെ മനസ്സിലായോ? ഞാൻ ചാങ്ക്, മിറെ കൺസ്ട്രക്ഷനിലെ. ആക്ച്വലി സാറിന്റെ സ്റ്റാഫായി ഇനി പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ കല്യാണത്തിനുണ്ടായ സംഭവങ്ങള് സാർ ക്ഷമിക്കണം. അതേട്ട് ഡയറക്റ്റ് ചോയ് പറയും, അതികളുടെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ, അതെന്നോട് പറയേണ്ട ആവശ്യമില്ല. എന്റെ മുന്നിലെ വർക്ക് വേറെ, പേഴ്സണൽ മാറ്റേഴ്സ് വേറെ. അതും പറഞ്ഞ് ഇയാള് പോകും. ലീയും സംജുനും പോയി കഴിഞ്ഞ് കേനാണെങ്കിൽ പയ്യെ ജിൻഹോയുടെ റൂമിലേക്ക് ചെല്ലും. ഇവളെ കണ്ട് ജിൻഹോ പറയും, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നോട് എല്ലാരോടും ഞാൻ ഗേ ആണെന്ന് പറയല്ലേന്ന്. നിനക്ക് ആ കോൺട്രാക്ട് ഓർമ്മയുണ്ടല്ലോ, അത് തെറ്റിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാലോ. കെയിൻ പറയും, അറിയാം, നീ എന്താണോ പറയുന്നത് അത് കേൾക്കണം. പക്ഷെ ഞാൻ ഫ്രണ്ട്സിനെ മുന്നിൽ വെച്ചല്ലേ നീ ഗേ ആണെന്ന് പറഞ്ഞത്, അവർക്കതെല്ലാം അറിയാലോ. അതേട്ട് ജിൻഹോ കെയിനെ ദേഷ്യത്തിന് നോക്കും. കെയിൻ പറയും, എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ നോക്കിക്കോട്ടെ. ജിൻഹോ പറയും, അതിന് ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. കെയിൻ ആ മെസ്സേജ് നോക്കിട്ട് പറയും, എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ആ ഇന്റർവ്യൂവിനെ നന്നായിട്ട് ഒരുങ്ങി പോകാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ പ്ലീസ്. എന്നിട്ട് കെയിൻ ജിൻഹോയുടെ ഫേസ് നോക്കിട്ട് പറയും, ആ നിനക്കും ഒരു ഫേസ് പാക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ജിൻഹോ ആണെങ്കിൽ ഇവർക്ക് ഫേസിൽ ഇടാൻ വേണ്ടി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കും. അത് ലെഗ് വൈറ്റും മിൽക്കും ഒക്കെ ചേർക്കുന്നത് കണ്ട് കെയിൻ ആണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. ജിൻഹോ പറയും, ഇത് ടേസ്റ്റ് ചെയ്യാനുള്ളതല്ല. കെയിൻ പറയും, ഞാൻ ഉച്ചയ്ക്ക് പോലും നേരെ ആഹാരം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഫേസ് പാക്ക് ഇട്ട് കിടക്കുമ്പോൾ ജിൻഹോ പറയും, ഞാൻ എന്തിനാണ് ഇതൊക്കെ ഇട്ട് കിടക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോഴേക്ക് ജിൻഹോയ്ക്ക് അവൻ്റെ അമ്മയുടെ കോൾ വരും. ഇവൻ്റെ അമ്മ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കിടന്നിട്ട് പറയും, നീ ഇപ്പം എവിടെയാ? ആ സൗണ്ട് കേട്ട് കെയിൻ പറയും, ഏതാ ആ പെണ്ണ്? ജിൻഹോ പറയും, ഞാൻ കുറച്ച് ബിസിയാണ്, പിന്നെ വിളിക്കാം. ഇവിടെ ഒരു പട്ടി വല്ലാണ്ട് ശല്യം ഉണ്ടാക്കുന്നു. അത് കേട്ട് ജിൻഹോയുടെ അമ്മയുടെ അടുത്ത് കിടന്ന ഹൈമി പറയും, ആ പട്ടിക്കെന്താ മനുഷ്യന്റെ വോയിസ്? അതേട്ട് ജിൻഹോയുടെ അമ്മ പറയും, ആ എന്തായാലും നീ എന്നെ കാണാൻ വരാൻ മറക്കല്ലേ. ജിൻഹോ ആ കാണാൻ വരാമെന്ന് പറയും. അതേട്ട് കെയിൻ പറയും, നീ ഏത് പെണ്ണിനോട് സംസാരിക്കുന്നേ? നീ വേറെ ഗേൾസിനെ കാണാൻ പോകുന്നത് നിന്റെ ആ ബോയ്ഫ്രണ്ട് അറിഞ്ഞാൽ അത് പ്രശ്നമാകില്ലേ? ജിൻഹോ ആണെങ്കിൽ അവന്റെ ഫേസ് പാക്ക് ഒക്കെ കഴുകി കളഞ്ഞിട്ട് കെയിനോട് പറയും, ഈ വിളിച്ച പെൺകുട്ടിയെ കാണാൻ എന്തായാലും ഞാൻ പോകും, കാരണം ആ വിളിച്ചത് എന്റെ അമ്മയാണ്. അതേട്ട് കെയിൻ പറയും, ഓ അമ്മയെ നീ പേര് വിളിച്ചാണല്ലേ സംസാരിക്കുന്നേ, എന്റെ അമ്മ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചനെ. ജിൻഹോ ചോദിക്കും, നിന്റെ അമ്മ എപ്പോഴാ മരിച്ചത്? കെയിൻ പറയും, എനിക്കൊരു 5 വയസ്സൊക്കെ ആകുമായിരിക്കും. സാധാരണ എല്ലാവർക്കും 5 വയസ്സിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാകും, എന്നാ എനിക്ക് അത് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അതേട്ട് ജിൻഹോ പറയും, അത് ചിലപ്പോ സെൽഫ് ഡിഫൻസ് ആയിരിക്കില്ലേ, ആ ഓർമ്മകളൊക്കെ ചിലപ്പോൾ വിഷമം ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും നീ അതെല്ലാം മറന്നത്. അതേട്ട് കെയിൻ ജിൻഹോയോട് പറയും, നീ ഈ വീട്ടിലേക്ക് വന്നത് എന്റെ ഒറ്റപ്പെടലും വിഷമങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയായിരിക്കുമല്ലേ, എന്റെ നല്ല സുഹൃത്തായിരിക്കും നീ. അതും പറഞ്ഞ് കെയിൻ ജിൻഹോയുടെ തോളിൽ ചായും. അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ.